മലപ്പുറത്ത് നടുവത്ത് യുവാവിന്റെ മരണത്തിന് കാരണം നിപ്പ എന്ന പ്രാഥമിക പരിശോധനാ ഫലം വന്നതോടെ യുവാവിന്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയാണ് ആരോഗ്യവകുപ്പ്. 151 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. പ്രശാന്ത് നിലമ്പൂർ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, 151 എന്നുള്ളത് വലിയൊരു സംഖ്യയാണ്. എന്താണ് സാഹചര്യം? ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടികളൊക്കെ എങ്ങനെയാണ്? അമീന, തിങ്കളാഴ്ച പനി ബാധിച്ച് ആശുപത്രിയിൽ, പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച യുവാവിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ 23-കാരനാണ്. ഈ കുട്ടിയുടെ മരണത്തിന് കാരണം നിപയാണ് എന്ന് പ്രാഥമിക സ്ഥിരീകരണം ഉണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്തിയ പരിശോധനയിലാണ്. ഇനി പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലം കൂടി അന്തിമമായി വരണം. എങ്കിൽ മാത്രമേ ഔദ്യോഗികമായി ആരോഗ്യവകുപ്പിന് നിപ തന്നെയാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കാനാവൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ സ്വാഭാവികമായും അതിൻ്റെ അന്തിമ പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കാനാവില്ല. ഇത് വ്യാപകമായി പകരുന്ന ഒരു അസുഖമാണ്, ജാഗ്രത വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അടിയന്തരമായി ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുമൊക്കെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് 16 പേരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയത്. ഇന്ന് രാവിലെ 12 മണിയോടുകൂടി വീണ്ടും യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഈ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അത് 151 പേരിലെത്തിയിട്ടുള്ളത്. ഈ കുട്ടി ബംഗളൂരുവിൽ ഡിഗ്രി PG പഠിക്കുകയായിരുന്നു. അതിനുശേഷം കാലിന് പരിക്കേറ്റ് 22-ാം തീയതിയാണ് നാട്ടിലെത്തിയത്. അതിനുശേഷം 5-ാം തീയതിയാണ് ഈ കുട്ടിക്ക് പനി ബാധിച്ചത്. 9-ാം തീയതി മരിക്കുകയും ചെയ്തു. ഈ 22-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഈ കുട്ടി പലരുമായും സമ്പർക്കമുണ്ടായിട്ടുണ്ട്. ഈ കുട്ടി ബാംഗ്ലൂരിൽ കുട്ടിക്ക് സമ്പർക്കമുണ്ട്. നാട്ടിൽ സമീപത്തെ ചില പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കുട്ടി പോയിട്ടുണ്ട്. പരിസരത്തൊക്കെ പോയിട്ടുണ്ട്. രണ്ട് ആശുപത്രികളിൽ പോയിട്ടുണ്ട്. കാലിന് പരിക്കേറ്റത് ചികിത്സിക്കാൻ ഒരു ആരോഗ്യ പ്രവർത്തകനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സമ്പർക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും സമ്പർക്ക പട്ടിക വിപുലീകരിക്കാൻ തന്നെയാണ് സാധ്യത. കൂടുതൽ പേർ സമ്പർക്കമുണ്ടാകുമെന്ന് തന്നെയാണ് സാധ്യത. പക്ഷേ അപ്പോഴും നമുക്കൊരു ആശ്വാസമുള്ളത് ഇതിന് അന്തിമഫലം വന്നിട്ടില്ല. അന്തിമഫലം വന്നെങ്കിൽ മാത്രമേ സ്ഥിരീകരിക്കാനാവൂ. ഈ കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകളിലും നിരവധി പങ്കെടുത്തു. പ്രശാന്ത്, എന്തായാലും ഒരു ആശങ്കയുടെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായി.